വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെച്ച് ആൻഡ് പുഷപ്പ് ആണ്. നമ്മളുടെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിട്ടായിരിക്കും ഈ പുഷപ്പ് ചെയ്യുന്നത്. പുഷപ്പിൽ നമ്മൾ ഹാൻഡ്സിൽ നമ്മൾക്ക് അധികം ലോഡ് വരുന്നില്ല. അപ്പോൾ നോർമൽ പുഷപ്പ് അല്ലെങ്കിൽ ട്രഡീഷണൽ പുഷപ്പിൻ്റെ അത്ര ഒരു ബെനിഫിറ്റ് ഇത് കിട്ടത്തില്ലെങ്കിലും നമ്മളുടെ അപ്പർ ബോഡി മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു ചെറിയ ലെവലിൽ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളിത് ലെഗ്സ് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ പുഷപ്പ് കഴിയുമ്പോഴും നമ്മുടെ ലെഗ്സിൻ്റെ സ്ട്രെച്ചിങ് ഒരു ഇത്തിരി ഇത്തിരി കൂട്ടി കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു ലെഗ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെച്ചിങ്ങും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുഷപ്പ് ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ ബാക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ബാക്കിനെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാനും ഒരു സെർട്ടൻ എക്സ്റ്റെൻഡ് വരെ ബാക്ക് ഡിസ്കംഫർട്ട്, ബാക്ക് പെയിൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മൂന്ന് മൂവ്മെൻറ്റും കൂടി കമ്പൈൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിനൊരു കാർഡിയോ അല്ലെങ്കിൽ ഒരു എറോബിക് വർക്കൗട്ടായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ എൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ എൻഡ്യൂറൻസും ആ കാർഡിയോവാസ്കുലർ ഫംഗ്ഷനും എൻഹാൻസ് ചെയ്യാനിത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല അത്യാവശ്യം നല്ല എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണത്. അപ്പം നമ്മളിത് മൂന്ന് ലെവലായിട്ട് ആണ് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പുഷപ്പ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ലെഗ്സ് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് വെക്കുക. ഹാൻഡ്സ് നമ്മൾ ഷോൾഡർ വിഡ്ത്തായിട്ട് തന്നെ പ്ലേസ് ചെയ്യുക. ഈ പുഷപ്പ് നമ്മൾ ചെയ്യാൻ നേരത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ലെഗ്സിൻ്റെ സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്യണതിന് പകരം നമ്മളിത് ബാക്കിലോട്ടൊരു വലിവ് കൊടുത്തിട്ട് ചെയ്യുക. അപ്പം നമ്മളുടെ ലെഗ്സ് നന്നായിട്ട് സ്ട്രെച്ചാവും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് വേരിയേഷനാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം പുഷപ്പ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ബാക്കിലോട്ട് വലിക്കുന്നു. വലിച്ച് വരുന്നത് നമ്മൾ ലെഗ്സിൽ കൊണ്ടുവന്ന് ഹാൻഡ്സ് ടച്ച് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ചെയ്യാൻ നേരത്ത് ലെഗ്സ് അടുപ്പിച്ച് വെക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് വലിച്ച് ബാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ ലെഗ്സിൽ ഹോൾഡ് ചെയ്യുക. ഓക്കെ, നമ്മളിത് കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ലെഗ്സ് കൂടുതൽ സ്ട്രെച്ച് ആവും. അപ്പോൾ നമുക്ക് അതുപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് വലിക്കുക, തിരിച്ചു വരിക, ടച്ച് ചെയ്യുക, വീണ്ടും ബാക്ക്. ഇനി നമുക്ക് മൂന്നാമത്തെ വേരിയേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ലിഫ്റ്റ് ചെയ്ത് ലെഗ്സിൽ ടച്ച് ചെയ്യുക. ഇവിടെ നിന്ന് നേരെ ബാക്ക് ബെൻഡിലോട്ട് പോവുക. ഓക്കെ, ബാക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഹാൻഡ്സ് രണ്ടും ബാക്കിൽ പ്ലേസ് ചെയ്യുക, എന്നിട്ട് മാക്സിമം ബെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മളപ്പോൾ മൂന്നാമത്തെ ആ വേരിയേഷൻ ചെയ്ത് നോക്കി. ഇതിൽ നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് കുറച്ച് സ്ലോയിലാണ് ആ മൂവ്മെൻറ്റ്സ് ചെയ്തത്. ഇനി നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് ആ ഒരു ഫ്ലോയിൽ ഒന്ന് ചെയ്ത് നോക്കാം. എങ്കിൽ മാത്രമുള്ളൂ നമ്മൾക്ക് ആ ഒരു കാർഡിയോ അല്ലെങ്കിൽ എയറോബിക്സ് ആ ഒരു മോഡലിലോട്ട് ഈ വർക്കൗട്ടിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ നമ്മളുടെ എനർജി യൂസ് ചെയ്യുന്നൊരു ഫീലും ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടായിട്ട് നമ്മൾക്കത് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ സ്ട്രെച്ച് ആൻഡ് പുഷപ്പ് ചെയ്ത് നോക്കി. അതിൻ്റെ ഒരു മൂന്ന് ലെവലും നമ്മൾ ട്രൈ ചെയ്തു. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല് ബെനിഫിറ്റ്സ് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. പുഷപ്പിൻ്റെ, പിന്നെ നമ്മളുടെ ലെഗ്സിൻ്റെ സ്ട്രെച്ചിങ്, പിന്നെ നമ്മളുടെ ബാക്ക് ബെൻഡ്, ഇതെല്ലാം കൂടാതെ നമ്മളുടെ കാർഡിയോവാസ്കുലർ ഫംഗ്ഷനും
പിന്നെ നമ്മളുടെ ബോഡിയുടെ എൻഡ്യൂറൻസും എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു വർക്കൗട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഈസി ആയിട്ടുള്ള വർക്കൗട്ടാണ്, ട്രൈ ചെയ്ത് നോക്കാം, അധികം റിസ്ക് ഒന്നും ഇല്ലാത്തൊരു വർക്കൗട്ടാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന്, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.